ഇപ്പോൾ കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഞാൻ വിരുദ്ധമായി പറഞ്ഞല്ലോ, പോലീസിന്റെ അതിക്രമം ഉണ്ടായിട്ടുണ്ട്, അതിനെ കുറിച്ച് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവര് വീട്ടിൽ ഒന്നും തന്നെയല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയല്ല ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം. അല്ല, അത് കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, ഡിസ്ട്രിക്ട് കളക്ടർ റിപ്പോർട്ട് വരട്ടെ, പോലീസിന്റെ ഭാഗത്ത് അതിക്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. പാർട്ടിയുടെ എം എൽ എ ആയിട്ടുള്ള മൂവാറ്റിയുടെ എം എൽ എ തന്നെ പറയുന്നു തന്നെ പോലീസ് ആക്രമിച്ചെന്നാ. പക്ഷേ കാനം പറയുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ ആക്രമിച്ചില്ല എന്ന്. ഞാൻ പറഞ്ഞില്ല സർക്കാരിന് നടപടി എടുക്കണമെങ്കിൽ അതിനൊരു മാനദണ്ഡമുണ്ട്. എം എൽ എല്ലാ കാര്യത്തിലും ഇത്രയും വൈകേണ്ടതുണ്ടോ? ഒരു എം എൽ എക്ക് അടിയിട്ട് സാധാരണഗതിയിൽ നമ്മുടെ ഒരു നിലപാട് ഇങ്ങനെയാണോ എല്ലാ കാര്യത്തിലും? ഞങ്ങൾ ആലോചിച്ചൊക്കെ പറയാറുള്ളൂ, നിങ്ങളെ പോലെയല്ല. പാർട്ടിയുമായി ആലോചിച്ചാണ് പോലീസിനെ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സ്റ്റെപ്പ് കയറി വന്നുകൊണ്ടേ പറയാൻ പ്രയാസം. താങ്കളുമായി ആലോചിച്ചാണ് സമരം നടത്തിയത്? ഈ പ്രതിഷേധം പോസ്റ്റർ ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഈ പ്രതിഷേധം നടത്തിയത് താങ്കളുമായി ആലോചിച്ചാണ്, ഈ മാർച്ച് നടത്തിയത് താങ്കളുമായി ആലോചിച്ചാണെന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. സ്വാഭാവികമായി പാർട്ടിക്കകത്തുള്ള പ്രവർത്തകരുടെ ഒരു മനോവീര്യം തകർന്ന പാർട്ടി ജനറൽ ബോഡിയിലാണ് സഖാക്കൾ അഭിപ്രായം പറയുന്നത്. പോസ്റ്റർ വെച്ചല്ല, അത് അന്യ പാർട്ടിക്കാർക്കും പോസ്റ്റർ വെക്കാം. ഇപ്പൊ ഒരു സൗകര്യം ഉപയോഗിച്ച് എറണാകുളം ലാത്തി ചാർജിൽ തുടർ സമരം ആലോചിക്കാൻ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവിന്റെ അടിയന്തര യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, അദ്ദേഹം ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്ന മുൻ നിലപാടിൽ ആവർത്തിച്ച് നിൽക്കുകയാണ് അദ്ദേഹം. എറണാകുളത്ത് ലാത്തി ചാർജിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ തല്ലി ചതച്ചതിൽ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചിരുന്നു. ആരും വീട്ടിൽ കയറി തല്ലിയതല്ലോ, പോലീസുകാർ അവരെ വീട്ടിൽ കയറി തല്ലിയതല്ലോ എന്നാണ് അദ്ദേഹം ഏറെക്കുറെ പരിഹാസ രൂപേണ പറഞ്ഞത്.